നാളുകൾ കടന്നുപോയി, വർഷങ്ങൾ കഴിഞ്ഞു. മണികണ്ഠൻ വളർന്നതോടൊപ്പം തന്നെ പന്തളവും സന്തോഷവും സമ്പുഷ്ടിയും കൊണ്ടു വളർന്നു. പന്തള രാജാവ് ആ ബ്രാഹ്മണൻ പറഞ്ഞത് ആലോചിച്ച് തന്റെ മകനെ കണ്ട് സന്തോഷിച്ചു, അതിശയിച്ചു. എന്നാൽ രാജാവിന്റെ വലം കൈയായിരുന്ന മന്ത്രിക്ക് അസൂയ വളർന്നു വന്നു. ഈ സമയത്ത് മഹാറാണി ഗർഭിണിയായി. മന്ത്രി, എന്നെ വിളിപ്പിച്ചതിന്റെ കാരണം എന്താണ്? കാര്യകാരണങ്ങളില്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ലെന്ന് താങ്കൾക്കറിയില്ലേ? നന്നായിട്ടറിയാം. അതായത്, അരമനയിൽ എന്നെയും ചേർത്ത് ഒരു നാടകം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് മാത്രം മനസ്സിലായി. താങ്കൾ ബുദ്ധിശാലിയാണ്. വെറും വൈദ്യനായിരിക്കേണ്ടവനല്ല താങ്കൾ. ഈ രാജ്യത്തിന്റെ സേനാപതിയാകാൻ അർഹതയുണ്ട് താങ്കൾക്ക്. മന്ത്രി പറയുന്ന കടം കഥ കേട്ടാൽ ഏതോ ചതി നടത്താനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നല്ലോ. വൈദ്യരെ, ശ്രദ്ധിച്ചു കേൾക്കൂ. താങ്കൾ, ഞാൻ, രാജ്ഞി, മൂന്ന് പേരും ചേർന്ന് ആ മണികണ്ഠന്റെ കഥ കഴിക്കണം. അങ്ങതി കൊള്ളാം, പക്ഷേ അങ്ങ് ഞാൻ. ശരി, എങ്ങനെയാ രാജ്ഞി ഇതിൽ വരുന്നത്? രാജ്ഞിക്ക് മണികണ്ഠൻ എന്ന് വെച്ചാൽ ജീവനല്ലേ? വിഡ്ഢിയായ വൈദ്യരെ, അതുകൊണ്ടാണ് താങ്കൾ വൈദ്യനും ഞാൻ മന്ത്രിയുമായിരിക്കുന്നത്. കുറച്ചു മുമ്പല്ലേ സേനാപതി എന്ന് പറഞ്ഞത്? ശരി, കാര്യം പറയൂ. രാജ്ഞി ഇപ്പോൾ ഗർഭിണിയാണ്. ഇപ്പോൾ രാജ്ഞിയുടെ അടുത്ത് പോയി രാജാവ് മണികണ്ഠന് കിരീടധാരണം നടത്തിയാൽ അവിടുന്നും സ്വന്തം കുഞ്ഞും ഗതിമുട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ രാമായണത്തിൽ കൂനി മന്ധരയുടെ പിടിയിൽപ്പെട്ട കൈകേയിയെ പോലെ ആകില്ലേ രാജ്ഞി? വഞ്ചന നയമാക്കിയ മന്ത്രി രാജ്ഞിയുടെ മനസ്സിൽ വിഷവിത്ത് വിതയ്ക്കുന്നു. എന്നാൽ വഞ്ചകരുടെ ചതിയറിയാതെ പന്തള രാജാവ് തന്റെ ഭാര്യയുടെ വയറുവേദന എങ്ങനെ മാറ്റാമെന്ന് വിഷമത്തോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സൂത്രക്കാരനായ വൈദ്യൻ അകത്തു വന്നു. രാജാവേ, രാജ്ഞിക്ക് വന്നിരിക്കുന്നത് സാധാരണ വയറുവേദനയല്ല. ഈ ലോകത്തിലെ ഒരു മരുന്നിനും ഈ രോഗം സുഖമാക്കാൻ കഴിയില്ല. വൈദ്യരെ, എന്തെങ്കിലും ചെയ്യണം. ഈ ലോകത്തിലെ എല്ലാ വൈദ്യന്മാരെയും വേണമെങ്കിൽ സഹായത്തിനായി കൂട്ടിക്കൊള്ളണം. ക്ഷമിക്കണം രാജാവേ, ഒരു വീരനെ കൊണ്ട് മാത്രമേ ഈ വയറുവേദനയ്ക്ക് മരുന്ന് കൊണ്ടുവരാൻ കഴിയൂ. പുലിപ്പാൽ. അതെ രാജാവേ, പുലിപ്പാൽ. പുലിപ്പാൽ കൊടുത്താൽ രാജ്ഞിയുടെ വയറുവേദന ഉടനെ മാറും. എന്ത് പുലിപ്പാലോ? അതെങ്ങനെയാണ് കിട്ടുക? പുലികളെ വേട്ടയാടി കൊന്നല്ലേ പിടിക്കുവാൻ കഴിയൂ. ഒരു പുലിയുടെ അടുത്ത് ചെന്ന് പാൽ കറക്കുന്നത് അസാധ്യമായ കാര്യമല്ലേ വൈദ്യരെ? പിതാശ്രീ, വിഷമിക്കരുത്. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പുലിപ്പാലല്ലേ, ഞാൻ കൊണ്ടുവരാം. എന്റെ മാതാശ്രീയെ ഞാൻ തന്നെ രക്ഷിക്കാം. വേണ്ട മണികണ്ഠ, വേണ്ട. പുലികളെ കുറിച്ചൊന്നും നിനക്കറിയില്ല. 10 പേരെ ഒരേ നിമിഷത്തിൽ കൊല്ലാൻ ശക്തിയുള്ളവയാണ് അവ. നീ കേവലം ഒരു ബാലകനല്ലേ? പിതാശ്രീ, വിഷമിക്കേണ്ട. അങ്ങയുടെ മകന്റെ ധീരതയെക്കുറിച്ച് അങ്ങ് ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പുറപ്പെടാൻ അനുവദിച്ചാലും പുലിപ്പാലുമായി ഞാൻ ഉടനെ മടങ്ങി വരാം. രാജാവ് വിഷമത്തോടെ മണികണ്ഠനെ യാത്രയയച്ചു. മണികണ്ഠൻ കാട്ടിലേക്ക് പുറപ്പെട്ടു.